നമസ്കാരം, റിയൽ ന്യൂസ്. എ സി ഷൺമുഖദാസ് നിയമസഭാംഗത്വ രജത ജൂബിലി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ബാലുശ്ശേരിയിൽ നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം കൊണ്ട് മാനുഷികമായ സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോവാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. പഴയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ 13 ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. മുൻ മന്ത്രിയും 30 വർഷം ബാലുശ്ശേരി MLA എ സി ഷൺമുഖദാസിൻ്റെ നിയമസഭാംഗത്വ രജത ജൂബിലി സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉപഹാരസമർപ്പണവും നടന്നത്. ബാലുശ്ശേരി വ്യാപാരഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം കൊണ്ട് മാനുഷികമായ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ വളർച്ചയിലൂടെ ലോകം കൈവരിച്ച നേട്ടങ്ങളുടെ ഭാഗമായി സഞ്ചരിക്കാൻ പുതിയ തലമുറക്ക് കഴിയണം, തീർച്ചയായിട്ടും കഴിയണം. സ്വന്തം വിവേചന ബുദ്ധിയെയും തലച്ചോറിനെയും കർമ്മനിരതമാക്കുന്ന സമാന്തരമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണം. പഴയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ 13 ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും മന്ത്രി വിതരണം ചെയ്തു. ഒപ്പം ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ജീവചരിത്രം മലയാളത്തിൽ രചിച്ച വിദ്യാർത്ഥികളായ ആർ ശബരിനാഥ്, വിശാൽ വിനീഷ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് മന്ത്രി അനുമോദിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഷൺമുഖദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിരാട്, വാർഡംഗം ഹരീഷ് നന്ദനം, ബ്ലോക്ക് അംഗം റംല മാടമള്ളിക്കുന്നത്, PV ഭാസ്കരൻ കിടാവ്, അബ്ദുറഹീം കൊല്ലംകണ്ടി, മുസ്തഫ ദാരുകല, വിദ്യാർത്ഥി പ്രതിനിധി എ അഭിഷ്ണ എന്നിവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.